മന്തി തിന്ന പൂതിയപ്പോഴാണ് ഉമ്മ പറഞ്ഞത്, ഞാനുള്ളപ്പോൾ എന്തിനാ മന്തിയാകുന്നത്, ഞാൻ ഉണ്ടാക്കൂലേ. എന്നാ കാണാൻ കാണുന്ന ഏലക്ക പട്ട കുരുമുളക് ഗ്രാമ്പോ രണ്ട് ചീരകം അതിലുള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ അതിലുള്ളൂ. ആ എല്ലാം കൂടി ചട്ടിക്കിടുക, ഇതേപോലെ വറുത്ത് കിടക്കുക, എന്തെങ്കിലുമൊക്കെ ഒന്നാകും. വറുത്ത് നേരെ പൊടിച്ചെടുക്കുക, പൊടിച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യുക, ഇത് മാറ്റി വെക്കുക. പിന്നെ ആവശ്യമുള്ള ഉള്ളെടുത്ത് എന്ത് ചെയ്യുക, ഇതേപോലെ ചെറുതാക്കി, അധികം ചെറുതാക്കാൻ വേണ്ട, അധികം വലുതാക്കാൻ വേണ്ട, ഇങ്ങനെ കട്ടെ. പിന്നെ ഒരു ക്യാപ്സിക്കും, എന്നിട്ടൊരു പാത്രം എടുത്തിട്ട് ഇക്കാണ ക്യാപ്സിക്കും ഉള്ളിയും അടുത്തക്ക, പിന്നെ വേറെ സാധനം ഉണ്ടാക്കും, രണ്ട് പച്ചമുളകും ഒരു ഇഞ്ചി ഒരു നാല് വെളുത്തുള്ളി എടുത്തിട്ട് നല്ലോണം അടിച്ചിട്ട് അതും കൂടി ഇതിൽ മിക്സ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, കുറച്ച് മറ്റേ ആ സാധനത്തിൻ്റെ പേരെന്തെങ്കിലും ആ ഈ സാധനം രസ്മലിച്ചപ്പ് ഇതും കൂടിയിട്ട് നേരത്തെ ഫസ്റ്റ് അടിച്ചാൽ മസാല എന്ത് ചെയ്യുക, അതിലിടുക. പിന്നെ കുറച്ച് മന്തി മസാല ഇട്ടിട്ട് ഒരു മാഗി ക്യൂബും പൊട്ടിച്ചിട്ടിട്ട് കുറച്ച് കളറിടുക, വേണമെങ്കിൽ ഇടാം വേണമെങ്കിൽ ഇടണ്ട, അതൊക്കെ ഓപ്ഷനല്ല കേട്ടോ. എന്നിട്ട് ഇതിലേ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ഓയിലും ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കണം. ഓയിൽ പറഞ്ഞില്ല, ആ ഓയിൽ വരണ്ട്, ആ നല്ലോണം മിക്സ് ആക്കുക. മിക്സാക്കി മിക്സാക്കി കൈ വേദന ആകുമ്പോൾ നേരത്തെ കേക്ക് വെച്ച് കോഴി എടുത്തിട്ട് വീണ്ടും മിക്സ് ആക്കുക. മസാല ഫുള്ള് കോയിക്ക് പിടിച്ചെന്ന് ഉറപ്പാകുമ്പോൾ ഈ സാധനം നേരെ എടുത്ത് ഫ്രീസറിൽ വെക്കുക, ഫ്രീസറിൽ കേട്ടോ, ഫ്രിഡ്ജ് വെക്കുക, ഫ്രിഡ്ജ് വെച്ചിട്ട് ഫ്രിഡ്ജ് വെക്കുക, ഫ്രിഡ്ജ് വെച്ച് ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് ഈ കാണുന്ന ചട്ടിലേക്ക് എന്ത് ഓയിൽ വെച്ചിട്ട് നേരെ നേരത്തെ എടുത്ത് വെച്ച ചിക്കൻ ഇതേപോലെ വാരി വലിച്ചിടാണ്ട് നേരെ വൃത്തിയിൽ ഒതുക്കി പെറുക്കി വെക്കുക, അടി പിടിക്കുകയാണ് നല്ലോണം മൂടി വെക്കുക. ഇതൊരു വേവ് ആകുമ്പോൾ എന്തും പിന്നെ നമുക്കിത് മാറ്റി വെക്കണം, സ്മെല്ലില്ലല്ലോ, കുഴപ്പമില്ല. ഇനി മന്തി റൈസ് ഉണ്ടാക്കണ പരിപാടി, അതിനറിയാലോ. വെള്ളത്തിലേക്ക് കുറച്ച് ഓയിൽ വെച്ചിട്ട് ഈ കാണുന്ന ചെറുജീരകം പട്ട നാരങ്ങ ഏലക്ക കുരുമുളക് ഗ്രാമ്പു അതെല്ലാം ഉള്ളു, വേറൊന്നുമില്ലല്ലോ, അതന്നെ ഉള്ളു. നേരെ വെള്ളത്തിലേക്ക് ഇട്ട് ആവശ്യത്തിന് ഉപ്പൂട്ടിട്ട് തിളച്ച് വരുമ്പോൾ ഊറ്റി അരിയിട്ട് നല്ലോണം വേവിക്കുക. പരിപാടി ഇനി സിമ്പിളാണ്. പിന്നെ ഊറ്റി എടുത്ത് നേരത്തെ ഉണ്ടാക്കിയ ചിക്കൻ്റെ മസാലേൻ്റെ മുകളിലേക്ക് അരിയിട്ടിട്ട് കുറച്ച് കളറുമായിട്ട് ഇതേപോലെ വീണ്ടും റൈസ് ചിക്കൻ മുകളിൽ സെറ്റാക്കി വെച്ച് പോക്ക് സെറ്റാക്കിയിട്ട് മൂടി വെക്കുക. പരിപാടി കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ. ഇതാണ് വീട്ടിലമ്മൻ്റെ മന്തി. അതെടുത്ത് കഴിക്കുമുണ്ടല്ലോ, ഓ രക്ഷയില്ല അയ്യാ മോനെ, അങ്ങനെയൊന്നും ഞാൻ പറയില്ല. ഒരു ആ കുഴപ്പമില്ല, കഴിക്കാം, രസമുണ്ട്. അപ്പോൾ ശരി.